ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം എല്ലാവർക്കും. ജെയിനിങ് ഗെയിമിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏറ്റവും കൂടി സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോംബി SMP യിലാണ്. സോ അതുകൊണ്ടാണ് ചേർന്ന് ഡിസ്കോർഡിൻ്റെ സൗണ്ടൊക്കെ കേൾക്കേണ്ടത്. ഓക്കെ, ഇപ്പം എന്താണ് ഡിസ്കോർഡിൻ്റെ സൗണ്ടല്ല ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ എന്താണ് രണ്ട് ദിവസം മുഴുവൻ ഇടത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ പറയുകയാണ്, എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ ഇനി അഞ്ച് എന്താണ് ഇപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതിനെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ട് പറ്റുന്ന കാര്യം. സോ നമ്മളെന്തായാലും ഇവിടെ എന്താണ് മൈനീസ് പ്രൈവറ്റ് എന്നൊക്കെ വെച്ച് കണ്ട് ഒരു ചെറിയൊരു മൈനൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കലക്കൻസിലും ഗിടികാര്യത്തിലൊക്കെ തുടങ്ങിയിട്ടുള്ളത് കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. സോ ഇത് റെക്കോർഡ് ചെയ്യാൻ ചാർജ് ചെയ്യാത്തപ്പോൾ ഊറ്റി ചൂറ്റിച്ച് വെച്ച് ചെയ്തത്. നമ്മുടെ ഒക്കെ ടോർച്ച് വെച്ചൊക്കെ സെറ്റാക്കിയിരിക്കണേ. പിന്നെ അതുകൂടെ നമ്മൾ ബേസൊക്കെ സെറ്റ് ചെയ്യണം. സോ പറ്റണമൊക്കെ മാക്സിമം നമ്മൾ ചെയ്യും. പിന്നെ അന്നേരം ഫുൾ അയൺ ആർമറാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ വീട്ടിലോട്ട് പോകണമെങ്കിൽ മുമ്പ് ലൈക്ക് ചെയ്തവരൊക്കെ ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇതൊന്നും ചെയ്ത് വെച്ചിട്ട് ആദ്യം ഇത്തിരി മൈൻ ചെയ്ത് കോബിൾ സ്റ്റോൺ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചത്തു, കോബിൾ സ്റ്റോണൊക്കെ പോയി. പോയിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. ഈ അപ്പോൾ പോയിട്ട് ഞാൻ പിന്നെ കുറച്ച് ഞാനപ്പോൾ പോയി തോന്നുന്നു. ഓക്കെ, ഇത് ഞാൻ ഔട്ട് ഓഫ് റെക്കോർഡ് ചെയ്യുകയാണ്. എന്താണെന്ന് ഞാൻ ഡിസ്കോർഡിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് കൊണ്ടാണ് സോണ് വർത്തമാനം പറഞ്ഞിരുന്നത്. സോ ഇതിൻ്റെ സൗണ്ട് എന്തായാലും കേട്ടിട്ടില്ല. പിന്നെ അങ്ങനെ കേൾക്കാത്തത് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ എല്ലാം ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഷെയർ ചെയ്തവരൊക്കെ അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ. എന്തായാലും ഇന്ന് നമുക്കൊരു അയൺ ആർമർ ഫുള്ളാവണം, ബേസും സെറ്റ് ആക്കണം. സോ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാം. ഞാനപ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണോ എന്നൊക്കെ അറിയില്ല. എന്തായാലും എൻ്റെ സൗണ്ട് ഡിസ്കോർഡിൽ കേൾക്കാം. ഈ ഓരോ സൗണ്ട് അടിപൊളിയായിട്ട് കേൾക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഓ ഞാൻ സീഡ് പൊടിച്ച് നടന്ന പോതിന് വേരുണ്ടാവും. വന്നാണ് നമുക്ക് രണ്ട് സീഡാണ് പൊട്ടിച്ചേക്കണ്, രണ്ട് സീഡാണ് കൊടുത്ത്. എന്തായാലും ഇനിയിപ്പോൾ ഇതിനണ്ട് ലീവ് ആവണം. ഓക്കെ, ഇപ്പം എന്തായാലും ഞാൻ ഇതിൻ്റെ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ എന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് ബേസിന് ഓ ഓ പൊളി. ഞാനും പറയുന്നത് ഇവിടെ എന്താ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും അൺമ്യൂട്ട് ചെയ്യാം. വെറുതെ ഒരിക്കലും ഡിസ്റ്റർബ് ആവണ്ടല്ലേ നമ്മളതിനെ റെക്കോർഡ് ചെയ്യുമ്പോൾ. ഞാൻ ഇനി വേണ്ടി കമ്മ്യൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് റിസോഴ്സസൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഒരു ബേസിൻ്റെ പണി നോക്കണം. ഓക്കെ, അപ്പം എന്തായാലും പിന്നെ നമുക്ക് ഫുൾ അയൺ ആർമർ ആവണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അയൺ ആർമർ ആവാൻ നമുക്ക് ഇത്തിരി ക്യാവുകളൊക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ക്യാവൊക്കെ ഒന്ന് പോയി സെറ്റാക്കാം. ഓക്കെ, നമ്മളെന്തായാലും റെക്കോർഡ് ചെയ്തിപ്പോൾ ഇവിടെ എവിടെയോ ഒരു ക്യാവ് ഞാൻ കണ്ടു. ഇവിടെല്ല ഇതല്ല, പിന്നെ ഇവിടെ ഇരുന്ന് അതൊക്കെ പടാ പടാ. ഓക്കെ, അപ്പം എന്തായാലും ഈ ക്യാവിൽ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ടോർച്ച് വെക്കൂ. ഓ അന്നെ, അയ്യോ ഇതിൻ്റെ നെറ്റ് സ്ലോ ആണല്ലോ. പിന്നെ മിക്കവാറും അടിച്ച് കൊല്ലും നമുക്ക് എല്ലായിടത്തും ഞാൻ നിന്ന് അടിച്ചാൽ. ഓക്കെ, ക്യാവ് ഒന്നും എന്തായാലും നമുക്ക് ആകെ അത്ര കുറേ അയണൊന്നും കിട്ടിയില്ല. ആകെ ഇത്തിരി അയണ കിട്ടിയുള്ളൂ. സോ നമുക്ക് എന്തായാലും പ്രശ്നമില്ല. ഇവിടെയൊക്കെ നല്ല പ്ലെയിൻ ഏരിയ ആണ്, നല്ല വില്ലേജും കിട്ടിയാൽ പൊളിക്കും. എന്നാലും ഇവിടെ അടുത്ത് തന്നെ ഒരു വില്ലേജ് ഉണ്ട്, പക്ഷെ അതിൽ വില്ലേജസ് ഇല്ലാന്നുള്ളൂ. എന്നാലും വില്ലേജൊക്കെ ഉള്ള നല്ലൊരു സ്ഥലത്ത് ബേസ് ചെയ്യാം. ഇതൊന്നും കൂടി നല്ലത്. ഓക്കെ, ഇതിൽ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി നോക്കാം. ജംഗിൾ ബയോമാണ് അല്ലെങ്കിൽ ഡാർക്ക് ഓക്ക് അല്ല, യെസ് ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ് ആണോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ആ അത് ഡാർക്ക് ഓക്ക് ഫോറസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെന്തായാലും സ്നോൻ്റെ മലൻ്റെ മേലെ കയറി. പക്ഷേ ഈ പൊട്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ബ്ലോക്സ് അല്ലാത്ത ശവലില്ല. നമുക്ക് എന്തായാലും മറ്റേ ഗ്ലിച്ച് ഉണ്ടല്ലോ, എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാനൊക്കെ കറിയുണ്ടാവും. എൻ്റെ ഇങ്ങനൊരു ഗ്ലിച്ച് ഉണ്ട്. സോ ആ ഗ്ലിച്ച് വെച്ച് കാണി നമ്മൾ ക്യാവ് കണ്ടുപിടിച്ചാണ് വിചാരിച്ചിരുന്നത്. അപ്പം എന്തായാലും നമ്മളങ്ങനെ മലൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്പോൺ ഏരിയ. ഞാൻ കാണിച്ചു തരാം. ഫുഡ് കുറവാണ്, ഫുഡ് തീർന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ സ്പോൺ ചെയ്ത സംഭവങ്ങളൊക്കെ. അവിടെ കണ്ട പില്ലറൊക്കെ വെച്ച് തൂണൊക്കെ ഉണ്ടാക്കി സെറ്റപ്പ് ആക്കി. ഞാൻ എന്തെങ്കിലും റണ്ടർ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടിട്ടെ. മറ്റേതൊന്നും കാണുന്നില്ലാണ്ട് ലോഡാവുന്നില്ല. എന്താ അറിയാം, നോക്കട്ടെ. മാത്രം ഉറങ്ങുന്നില്ല.
എന്റെ കയ്യിൽ കുട്ടി ബെഡ് ഇല്ല, കുളിച്ച് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. എന്തായാലും വെച്ചിക്കാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. നിന്റെ അങ്ങനെ പേജുകളൊന്നും സ്പോണിലെത്താം. അറിയത്തില്ല ഞാൻ. സ്പോണിലെത്തിയിട്ട് അങ്ങനെ ലെറ്റർ ക്രാഫ്റ്റിന്റെ ഒപ്പം ഓന്റെ ബേസിക്ക് പോവാന്നൊക്കെ ഞാനിങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാനാ ആ അച്ഛനെട്ടോട് അപ്പത് ഞാനാ ഇപ്പൊ സംസാരിക്കണ. ആളെ പേടിക്കല്ല. ആള് വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ. ഓക്കെ. ആദ്യം തുടങ്ങി ഞാൻ ഡിസ്കോർഡിൽ വിളിച്ചു വരുത്തി. ഞാൻ ഡിസ്കോർഡിൽ നിന്ന് പുറത്ത് പോയതാണ്. ഇനിയും ഞാൻ ഡിസ്കോർഡ് വിളിച്ചു വരുത്തിയ അയാളാണ്. സോ ആ വീഡിയോ കാണണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ. ചാനലിന്റെ നെയിം എന്തായിരിക്കും കമന്റ് ആപ്പിൾ ഉണ്ട്. അപ്പൊ ആർക്ക് പിന്നെ അറിയില്ല. ഞാൻ മൈനിങ് നിർത്തി. എനിക്ക് രണ്ട് ആക്സിലോട്ടിനെ കിട്ടി. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും വേഗം ഈ മലിന്റെ എനിക്കൊരു മഞ്ഞ ഞാൻ എന്തായാലും ചത്ത്. ആ അതുകൊണ്ടാണ് അടുത്തുനിന്ന് വരേണ്ടത്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ മലിന്റെ മേലെ കൈ കണ്ട് കിട്ടണം. അപ്പൊ ഫ്രണ്ട്സ് എന്തായാലും നമ്മളെ മറ്റവങ്ങളെ ക്രാഫ്റ്റിന്റെ ഒപ്പം നമ്മളെന്തായാലും പോവാന്നൊക്കെ ഉദ്ദേശിക്കണ്ട്. സോ ഇന്ത്യക്ക് എന്തായാലും 28 അയ്യാണൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ നമുക്ക് എന്തായാലും ഇനിയിപ്പോ എന്തെങ്കിലും നമ്മളെ ഫുഡ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും മോന്റെ ഒപ്പം പോവാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ക്രാഫ്റ്റിന്റെ സോഡും കാര്യങ്ങളൊക്കെ കേക്സ്. ഓക്കെ. കേക്സ് ഉണ്ടാക്കി. ഒരു ആക്സ് ഉണ്ടാക്കി. സെർവറില് കേറാൻ ആഗ്രഹമുള്ളവർക്ക്, ഇന്റെ ഒപ്പം കളിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതിന് ഡിസ്കോർഡിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജോയിൻ ആൻഡ് മെസ്സേജ്. ഓക്കെ. അവിടെയാലും ഐ പി ബോട്ടൊക്കെ ഡിസ്കോർഡിലുണ്ട്. അങ്ങനെയാണ് പബ്ലിക് ആക്കി ഓൾറെഡി. സോ ഡിസ്കോർഡ് കയറിയാല് നിങ്ങക്ക് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയാ, വൈറ്റ് ലിസ്റ്റഡ് സെർവർ ആണ്. സോ വൈറ്റ് ലിസ്റ്റിൽ ആക്സെപ്റ്റ് ചെയ്യാം. വൈറ്റ് ലിസ്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഡിസ്കോർഡ് തന്നെ വരില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഡിസ്കോർഡ് സെർവറിന്റെ ലിങ്ക് വിച്ചിന്റെ വീട് ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കോർഡ് സെർവറിന്റെ ലിങ്ക് ഉണ്ട്. സോ എന്തായാലും നമ്മളിപ്പം എന്താ നമ്മളിപ്പോ ലെറ്റ് ക്രാഫ്റ്റിന്റെ ഒപ്പം വന്നതാണ്. ഞാൻ ലെറ്റ് ക്രാഫ്റ്റിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ് ക്രാഫ്റ്റിന് എന്തായാലും മരം മുറിച്ചാൽ വേണ്ടിട്ട് പറഞ്ഞയച്ചിരിക്കണം. നമുക്ക് ബേസിനുള്ള മരമൊക്കെ മുറിച്ചാൽ വേണ്ടി നമുക്ക് ആകെ ഇവിടുന്ന് ഒരു വില്ലേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. എന്താ പറയാ, ഇതുണ്ട് ഹീറോ ഓഫ് ദ വില്ലേജ് ഉണ്ട്. ഓക്കെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ പി ജി വന്നുകൊണ്ട് റെയ്ഡ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടുത്തുള്ള വില്ലേജസിനെ മൊത്തം കളഞ്ഞിരിക്കണ വില്ലേജസിനെ മൊത്തം കൊണ്ടുപോയി സെറ്റാക്കി വെച്ചിരിക്കണേ. എന്തായാലും ഇപ്പൊ ഇവിടെ ആകെ ഒരു വില്ലേജറെ ഞങ്ങള് തപ്പി കിട്ടിയപ്പോ നമ്മളാണ്ട് എന്താണ് ഓരോ പറയാ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഒരുത്തനെയും കൂടി നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുവരണം. ഒരു വില്ലേജിലൂടെ സെറ്റ് ആക്കണം, മൈൻഫാം ആക്കണം. നമ്മളിവിടെ ഫുള്ള് ഫാമിന്റെ പൂരാക്കാനൊക്കെ ഉദ്ദേശിക്കണ്ടിട്ടാ. സോ എന്തായാലും നമുക്ക് എന്തായാലും ഇത്തിരി മരമൊക്കെ വെട്ടി കൊടുക്കുന്നുണ്ട്. എന്തായാലും സാപ്ലിങ്സ് വേണം അറിയണ്ട്. നമ്മളെന്തായാലും ഇവിടെ സെറ്റ് ബയോമിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് ആ ഒരു ഭാഗത്തേക്ക് ഉള്ള സാപ്ലിങ്സും കാര്യങ്ങളൊക്കെ എടുക്കാം. മരം മുറിച്ച പിന്നെ സാപ്ലിങ്സ് പോകും. സാപ്ലിങ്സ് നമുക്ക് എന്തായാലും കുറച്ച് കളക്റ്റും ചെയ്യാം. ഓക്കെ. മൊത്തം സീൻ ആയിട്ടുണ്ട്. അതായത് ഞാൻ എന്താന്നാവാം അതൊക്കെ പോകുമ്പോള് ഇങ്ങനെ ആരോച്ചും ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ ഞാൻ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത റീസ്പോൺ പോയിന്റ് സെറ്റ് റീസ്പോൺ പോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. സോ അത് എന്തുവന്നു എന്റെ കൈ തട്ടിക്കാണ്ട് ഓണായി. സോ ഞാൻ ഓഫ് ആക്കിക്കോണ്ട്. ഓക്കെ. എന്തായാലും എന്താ എന്തെങ്കിലും തൊട്ടാല് അപ്പൊ അതിങ്ങനെ വായിച്ചും ഒരു സെർവർമ തൊട്ടാൽ സെർവേഴ്സ് എന്ന് പറയുന്ന ടൈം രണ്ടിടത്ത് തൊടണം, രണ്ടിടത്ത് അങ്ങനെ കഴിക്കണം. അപ്പൊ എന്തായാലും സോ എന്തായാലും നമ്മളിപ്പം ലെറ്റ്സ് ക്രാഫ്റ്റ് ആണ്. നമ്മളെന്തായാലും ലെറ്റ്സ് ക്രാഫ്റ്റിൻ്റെ ഇപ്പം എന്താ പറയുക, സാപ്ലിങ്സ് ഒക്കെ കുഴിച്ചിട്ട് കൃഷിയൊക്കെ ചെയ്ത് നേക്കാക്കിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും ഇനി നെതറും കൂടി ഒന്ന് കാണിച്ചു തന്നെ കാണിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമുക്ക് എന്തായാലും ഇപ്പം എൻ്റെ ഇപ്പം വലിയ പണിയൊന്നും ഇല്ല. എന്തായാലും എൻ്റെ കുറേ ഐറ്റംസൊക്കെ ഞാൻ ചത്ത് പിന്നെയും
അപ്പം എന്തായാലും അതാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഐറ്റംസ് ഒക്കെ ഞാൻ എടുക്കണുണ്ട്. എൻ്റെ ഫുഡൊക്കെ ഓൻ്റെ കൈക്ക് കയറിയതൊക്കെ ക്രീപ്പർ പൊട്ടി തെറിച്ചാണ്ട്ടാ. ഓൻ്റെ കൈക്ക് കയറിയൊക്കെ ഓൻ ഇവിടെ ചെസ്റ്റിൽ വെച്ചെന്ന് പറഞ്ഞു. എവിടെ ഏത് ചെസ്റ്റിലാണ്? ആ കിട്ടി. ഓക്കെ, ഈ ചെസ്റ്റിൽ എൻ്റെ 45 iron എൻ്റെതാണ്. ഈ 45 iron ഞാൻ വെറുതെ എടുത്ത് കൊണ്ടുപോയി കളഞ്ഞു കണ്ട് നെതറ് കൊണ്ടുപോയി കളഞ്ഞു. നെതറിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കയറിയതാ, ബട്ട് നെതറിൽ കയറിയാണെങ്കിൽ ഞാൻ ചത്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നെതർത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ദെൻ നമുക്ക് എന്തായാലും ഒരു ഫുൾ ആർമർ ആവണം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ നമ്മൾ എന്തായാലും ഫുൾ ആർമറൊക്കെ ആയി തെറ്റായിട്ടുണ്ട്. ഓ ഓ, അതെന്തായാലും എൻ്റെ ഫ്രണ്ടിനെ കുറിച്ചിട്ട് ആൾ പറഞ്ഞത്, എൻ്റെ ഇതെന്ത് എൻ്റെ നെയ്മർ ഗെയിമർ ടാഗൊക്കെ വൈറ്റ് ലിസ്റ്റഡ് ആക്കിയിട്ടുണ്ടോ എന്തായാലും വരാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഓനെ കാണായ. അവൻ വീഡിയോ കാണണ്ടറിയില്ല, വഹാബ് ഗെയിമിങ്. ഹലോ, ഈ വീഡിയോ കാണണ്ടാ ജന്നോട് കയറാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഫുള്ള് ലാഗാണല്ലോ, അതെന്താ ഭയങ്കര ലാഗ് അടിക്കണ്ട. ഓക്കെ, എൻ്റെ നെറ്റിൻ്റെ ഇഷ്യമാണെന്നൊക്കെ പറയണ്ടത്, എന്താ അറിയില്ല. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും കാര്യത്തിൽ ഒന്ന് പോകണമെങ്കിൽ ഞാൻ എന്തായാലും പാറണിക്കാണ് ഇരുന്ന് റെക്കോർഡ് ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്ത് ഫുള്ളായിട്ട് ഇല്ലിരുന്ന്, അപ്പം എന്തായാലും നെറ്റും തീർന്ന് ചാർജ് നിൽക്കുന്ന ആകെ കുലിമാലയിക്കാണ് കണ്ട് ഇവിടെ തെച്ചിക്കുന്നുണ്ട് ക്യാമ്പ് ഫയർ വെറുതെ. നമുക്ക് എന്തായാലും ക്യാമ്പ് ഫയർ വെച്ചില്ല, ഫുഡ് വെക്കാം. സോ ഇനി നമുക്ക് എന്തായാലും ഇത് സെറ്റ് ചെയ്യണം. എന്താ പറയാ, എന്തൊരു സാധനം ഉണ്ടല്ലേ, എന്താണിപ്പോൾ എൻ്റെ അയ്യോ എൻ്റെ ഞാൻ ചത്തോ ഞാൻ എന്തോ വന്ന് ചത്തോ. അയ്യോ ഇതെന്താ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ബെസ്റ്റ്, ഞാൻ ചത്തു. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൊരു സൗണ്ട് വരുന്നില്ല, അതെന്താണെന്നൊന്ന് പറഞ്ഞു തരും ആർക്കെങ്കിലും. നെറ്റിൻ്റെ ഇഷ്യൂ ഒന്നും ചെയ്യാൻ തോന്നുന്നു. എന്തായാലും എൻ്റെ അയണിയും കിട്ടും ഞാൻ കണ്ടു. സോ എടുക്കണം. ഓ അയണയ കൊബിൾസ്റ്റോൺ അയൺ കിട്ടു. ഓ ബെസ്റ്റ്, ഇപ്പോൾ ലാവിക്കിടും, ഇപ്പോൾ ലാവിക്കിടും. പന്നത്തിണ്ട്, ഞാൻ ചത്തു. സബാഷ്. ഹോക്കി ഹോക്കി ഹോക്കി, അങ്ങനെ നമ്മളെന്തായാലും കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെയൊക്കെ. ഞാൻ ക്യാവിലെത്തി. ഇത് ഏതാ, ഈ തിണ്ടി ഏതാ? എന്തായാലും ഞാനൊരു മൈനിലെത്തി. ഞാന് വേണ്ടെ കൊള്ളാലോ ഇവിടെ മൈനിങ് ഒക്കെ. നമുക്ക് എന്തായാലും കൊറേ മൈൻ ചെയ്തിട്ട് ഇല്ലാത്തപ്പോ കേറി കളിച്ചതാണ്. എന്തായാലും അയാളുടെ ബൂട്ടും അയാളുടെ ഹെൽമെറ്റും കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടി. സോ നമ്മളെന്തായാലും ആയിട്ട് വന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമില്ല. അയാൾ ആർമറൊക്കെ നമുക്ക് ഇനിയും ആവും, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതിൽ അയണം കിട്ടും കൊണ്ടുപോയി, അതാ നമുക്കൊരു വിഷമം. ഇവിടെ അടിപൊളി മൈനൊക്കെ ആക്കിച്ചിരിക്കണല്ലോ, ഡയമണ്ട് കിട്ടിക്കണമെന്നാവും. എന്തായാലും ഇങ്ങനെ ഇറങ്ങണം, ഇവരെ എപ്പോൾ മൈൻ ചെയ്താലും ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ഇറക്കം ഇറങ്ങണം. അങ്ങനെ റിസ്ക് കുടിച്ച് കാണണ്ടൊരിറക്കം. മൈനൊക്കെ അടിപൊളിക്കണേ, സെറ്റ് മൈനൊക്കെ ആക്കിച്ചിരിക്കണേ. ഓക്കെ, ഡയമണ്ട് കിട്ടും. ആ 11 തന്നെയാണല്ലോ മൈൻ ചെയ്തത്. പിന്നെ ഇവിടെ ചെസ്റ്റൊക്കെ വെച്ചിരുന്നു, ചെസ്റ്റ് വെറുതെ കാണണ തോന്നുന്നു. ഡയമണ്ട് ഒന്നും കിട്ടില്ല. ഓ ഇവിടെ ഇങ്ങനെ പാത്ത് മാതിരിയൊക്കെ സെറ്റ് ചെയ്ത് ഗൈസ്. ഇവിടെ ഒക്കെ നമുക്ക് എന്തായാലും മൈൻ ചെയ്ത് നേക്കാക്കണം. ഞാൻ എന്തായാലും ഇപ്പോൾ വെറുതെ ഇരിക്കൂല, ഫുൾ എക്സാം ആയതുകൊണ്ട് ഞാനിപ്പോൾ സെർവറിലൊന്നും അങ്ങനെ കയറൂല. എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ എന്തായാലും സെർവറിലൊക്കെ കയറി കളിക്കാത്തത്. എല്ലാം വരിക്കും സോറി സോറി. ഞാൻ 2 ദിവസം വീട്ടിലൂടെ തന്നെ എക്സാം ആയിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളിയൊക്കെ ഇച്ചിക്കണല്ല. ഇവിടെ കുറെ അബ്സിഡിയൻ. ഓ ഞാൻ നിൽക്കണ ഈ സംഭവത്തിന് ലാവേ, ഞാൻ ഡയമണ്ട് ആണല്ല. അവിടെ ഡയമണ്ട് കണ്ടുപോലെ. ഓ അവൻ ഡയമണ്ട് അല്ല. ശരി, ഇവിടൊക്കെ ഇവിടെ നിന്നും ലൂട്ടിട്ടൊന്നും ഇല്ലല്ലോ. സൈഡിൽ അയണുണ്ടാ, ഞാൻ കണ്ടില്ല തോന്നുന്നു. എന്തായാലും ഓ 2 അട്ടൊക്കെ തുടർന്നു വലിയ അടങ്ങാറാണല്ലോ ഇത്. ഇതെന്താ സംഭവം?
ഇവിടെ നിന്നൊന്നും ചെയ്തിട്ടില്ല, സൈഡിലായോണ്ട് ഞാനായി കണ്ടിട്ടില്ല. സോ നമുക്ക് എന്തായാലും ലെറ്റ്സ് ക്രാഫ്റ്റിനോട് ഇച്ചിരി അയൺ ചോദിച്ച് സെറ്റാക്കണം. പിന്നെ നമ്മളെന്തായാലും ഒരു അയൺ ഫാം ഉണ്ടാക്കും, അതിന് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യണം. അപ്പം എന്തായാലും മൈനിങ്ങിലൂടെ ഡയമണ്ടും കിട്ടും നമുക്ക്. ഓക്കെ, അപ്പം എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇവിടെ കുറച്ച് മൈൻ ചെയ്ത് അപ്പം തന്നെ റെഡ് സ്റ്റോൺ കിട്ടി. എന്തായാലും ലേറ്റ് ഇല്ലിൻ്റെയൊക്കെ മൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് ഇങ്ങനെ തന്നെ ഇത്തിരി മൈൻ ചെയ്ത് പോയി നോക്കാം. അതിനും കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, പോയി നോക്കാം നമുക്ക് ഇത്തിരിയും കൂടി. ആ റെഡ് സ്റ്റോൺ കിട്ടി, റെഡ് സ്റ്റോൺ കിട്ടി. ഇവിടെ വേറെ ഒന്നും ഇല്ല, റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ ഔട്ടർ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുട്ടികൾക്കൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എന്തായാലും എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇനിയും പറയുകയാണ്. എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും ഇങ്ങനെ വീഡിയോ ഇടാഞ്ഞത്. സോറി. അപ്പം എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും പിന്നൊന്നും പറയാനില്ല തോന്നുന്നു. എന്തായാലും നമ്മളിഞ്ഞിപ്പോൾ മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ടാറ്റ, ബൈ ബൈ.